ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ ബോം ജീസസ് ബസലിക്കയിലാണ്. ബസലിക്ക ഓഫ് ബോം ജീസസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, ഓൾഡ് ഗോവയുടെ അത്ഭുതങ്ങളിലൊന്ന്. കഴിഞ്ഞ 468 വർഷങ്ങളായി ഇവിടെ വെള്ളിപ്പേടകത്തിൽ അടക്കം ചെയ്തിരിക്കുന്നു വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതിക ശരീരം. 1605 ഈ ക്രിസ്തീയ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാകുന്നത്. ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. പുറത്ത് പരുക്കൻ ചെങ്കൽ ചുമരുകൾ കാലത്തോട് കഥ പറയുമ്പോൾ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ഉള്ളറകൾ ഒരേ സമയം വിസ്മയമാണ്. പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ചരിത്രം നൂറ്റാണ്ടുകളായി മഴയും വെയിലുമേറ്റിട്ടും ചുർക്കിയും ചെങ്കല്ലും കൂട്ടിയുറച്ച വലിയ കുരിശടികൾ ഇതിൻ്റെ മുറ്റത്തുണ്ട്. പോർച്ചുഗലിൻ്റെ നിർമ്മാണ മികവിൽ പള്ളിയുടെ അൾത്താരകൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആകർഷകമായി തോന്നിയേക്കാം. ഇവിടെ നടക്കുന്ന കുർബാനകളിൽ ലോകം പങ്കെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. നാനാ കോണുകളിൽ നിന്നും എത്തിയ നാനാവിധ വിശ്വാസികൾ ഈ അകത്തളങ്ങളിൽ എത്രയോ നേരം പ്രാർത്ഥിച്ചു നിന്നിട്ടുണ്ടാകാം. അൾത്താരക്കിടതുവശത്തായുള്ള പ്രത്യേക സ്ഥലത്താണ് സെൻറ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ മൃതദേഹം വെള്ളിപ്പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 10 വർഷത്തിലൊരിക്കൽ മൃതദേഹം പുറത്തെടുത്ത് പ്രദർശിപ്പിക്കുന്നു. ഇതിനരികിലൂടെ മറ്റൊരു ഹാളിലേക്ക് കടന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിലുള്ള ഗോവൻ ക്രിസ്ത്യൻ അടയാളങ്ങൾ കാണാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രതിമകളും ചരിത്രപരമായ വിലപിടിപ്പുള്ള അനേകം വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായി കാണാം. രത്നങ്ങളും ഇവിടെ പലയിടത്തായി പതിച്ചിട്ടുണ്ട്. ആരായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ? നവാരെ രാജ്യത്ത്, അതായത് ഇപ്പോഴത്തെ ഫ്രാൻസിലെ സ്പെയിനിൽ ജനിച്ച ഒരു റോമൻ കാത്തലിക്ക മിഷണറിയും ഈശോ സഭയുടെ സ്ഥാപകരിൽ ഒരാളുമാണ് ഫ്രാൻസിസ് സേവ്യർ. ഇന്ത്യയിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രചാരണത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് പ്രധാനമായി. ഇന്ത്യക്ക് പുറമെ ക്രിസ്ത്യൻ മിഷണറികൾ അധികം കടന്നു ചെന്നിട്ടില്ലാത്ത മറ്റ് നാടുകളിലും അദ്ദേഹം വേദപ്രചാരകനായി എത്തി. തന്നെ 46-ാമത്തെ വയസ്സിൽ ചൈനയിലെ ഷ്വാങ്ജുവാൻ ദ്വീപിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. മരണശേഷം കിഴക്കും പടിഞ്ഞാറും അദ്ദേഹത്തിൻ്റെ കീർത്തി പരന്നു. ഷ്വാങ്ജുവാൻ ദ്വീപിലെ കടൽത്തീരത്താണ് സേവ്യറുടെ ദേഹം ആദ്യം സംസ്കരിച്ചത്. എന്നാൽ 1553 മാർച്ച് ദേഹം പോർച്ചുഗീസ് അധീനതയിലുള്ള മലാക്കയിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിലേക്ക് മാറ്റി. അതേ വർഷം തന്നെ ഡിസംബർ 1 കപ്പൽ മാർഗം അത് ഗോവയിലേക്ക് കൊണ്ടുവന്നു. വിശുദ്ധൻ ആശീർവാദവും ജ്ഞാനസ്നാനവും പോലുള്ള വിശുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന മലങ്കൈയുടെ അസ്ഥികളിലൊന്ന് 1614 വേർപ്പെടുത്തി റോമിലേക്ക് കൊണ്ടുപോയി. അവിടെ അത് ഈശോ സഭക്കാരുടെ മുഖ്യ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൈയുടെ മറ്റൊരസ്ഥി ചൈനയിലെ പഴയ പോർച്ചുഗീസ് അധീന പ്രദേശമായ മക്കാവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പുരാതന ഗോവയുടെ വിലപ്പെട്ട അടയാളമാണ് ബോം ബസലിക്ക എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. നമ്മളിപ്പോൾ മാബോളത്തിലൂടെ ഡോൾഫിനൊക്കെ കാണാട്ടോ, നോക്കണോ, ശ്രദ്ധിച്ചു നോക്കൂ. ഈ വീഡിയോയിൽ പലപ്പോഴും ഡോൾഫിനൊക്കെയാണ്, ശ്രദ്ധിച്ചു നോക്കൂ. എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, കണ്ടോളൂ. ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ വലിയ കാസിനായിട്ടുള്ള ബിഗ് ഡാഡിയാണ്. ഇതാണ് ഏറ്റവും ആദ്യത്തതും ഏറ്റവും വലുതുമായിട്ടുള്ള ബിഗ്ഡാഡി. അതിനെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഇത്. അവിടെ ഇപ്പൊ ഡോൾഫിനെ കണ്ടും മിന്നിയും അറിഞ്ഞായിരിക്കും ആ ബിഗ്ഡാഡിയുടെ ഫ്രണ്ടിൽ. കണ്ട ഡോൾഫിനെ കണ്ട ഇതാണ്. നമ്മളപ്പോൾ മാണ്ഡവി നദിയിലൂടെ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യണം. തൊട്ട് എതിർവശത്ത് ബിറ്റാടി, അതിന് മുന്നിലൂടെ ഡോൾഫിൻ തത്തി തത്തി കളിക്കുകയാണ്. കാണും കണ്ടോടാ.
അരേ ആജാ ആജാ അരേ ആജാ ഡോൾഫി ഡോൾഫി പ്ലീസ് കാ ഡോൾഫി